യുദ്ധാവസാനം യുദ്ധത്തിൽ വിജയിച്ചത് നമ്മുടെ സിയോണയുടെ രാജ്യമായിരുന്നു. കിംഗ്ഡോങ്ങിന്റെ രാജ്യം പരാജയപ്പെടുകയും ചെയ്തു. കിംഗ്ഡോങ്ങിന്റെ രാജ്യം സിയോണയുടെ അധീനതയിലായി. തന്റെ പ്രജകൾക്ക് എപ്പോഴും നല്ലൊരു റാണിയായിരുന്നു സിയോണ. തന്റെ പ്രജകളുടെ ഏത് ആഗ്രഹവും അവൾ നിറവേറ്റി കൊടുക്കുമായിരുന്നു. തന്റെ ജനങ്ങൾ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കണം എന്നതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതായിരുന്നു അവളുടെയും സന്തോഷം. ഇങ്ങനെ നാളുകൾ കടന്നു പോകുന്നു. സിയോണയുമായി മത്സരിക്കാൻ ഇന്നാർക്കും ധൈര്യമില്ല. യുദ്ധത്തിലും ശക്തിയിലും ബുദ്ധിയിലും എല്ലാം അവൾ ഒന്നാമതായിരുന്നു. ഒരു നാൾ രാജ്യത്ത് ഡീമൻസിന്റെ അറ്റാക്ക് ഉണ്ടായി. രണ്ടു തരം ഡീമൻസ് ആണുള്ളത്, ആവറസും അസ്മോഡിയസ് ലസ്റ്റും. അസ്മോഡിയസ് ലസ്റ്റ് സാധാരണയായി നല്ല ഡീമൻസ് ആണ്. എന്നാൽ ആവറസ് നല്ല ഡീമൻസ് അല്ല. അവരവരുടെ ശക്തി വർദ്ധിപ്പിക്കാനായി എന്തും ചെയ്യും. സിയോണയുടെ ഇൻസോൾ തട്ടിയെടുക്കുക എന്നതാണ് ആവറസ് ഡീമൻസിന്റെ പ്രധാന ലക്ഷ്യം. നേരിട്ട് റാണിയോട് യുദ്ധം ചെയ്യാൻ അവർക്കാവില്ല. സിയോണയുടെ ശക്തിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് നല്ല ഉറപ്പുണ്ട് ആവറസ് ഡീമൻസിന്. അതുകൊണ്ടാണ് തന്റെ ദേശത്തിലെ ജനങ്ങളെ ആക്രമിച്ച് റാണി അവർക്ക് വേണ്ടി തന്നെ ജീവൻ വരെയും കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ജനങ്ങളെ അവർ അറ്റാക്ക് ചെയ്യുന്നത്. റാണി അറിയുന്നു തന്റെ ദേശത്തെ ജനങ്ങളെ ഡീമൻസ് അറ്റാക്ക് ചെയ്യുന്നു എന്ന്. റാണിയുടെ കാവൽക്കാർ റാണിയോട് പറയുന്നത്, ഇവിടെ ഈ കൊട്ടാരത്തിൽ ഒരു ഡീമൻ വന്നിട്ടുണ്ട്, അവളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, അവൾ റാണിയെ അറ്റാക്ക് ചെയ്യാനാണ് വന്നത് എന്ന്. അവളെ ഒന്നും മുന്നിലേക്ക് കൊണ്ടുവരും. റാണി സിയോണ, ഇവർ പറയുന്നത് വിശ്വസിക്കരുത്. ഞാൻ തങ്ങളെ അറ്റാക്ക് ചെയ്യാനല്ല വന്നത്. എനിക്ക് റാണിയെ ഉപദ്രവിക്കണമെന്നില്ല. ഞാൻ റാണിയോടൊരു കാര്യം സൂചിപ്പിക്കാനാണ് വന്നത്. ഞാൻ ഡീമനാണ്, അത് സത്യമാണ്. പക്ഷെ ഞാൻ അസ്മോഡിയസ് ലസ്റ്റ് ഡീമനാണ്. ഇവിടെ ഇപ്പോൾ ആക്രമിക്കുന്നത് ആവറസ് ഡീമൻസ് ആണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്നു. റാണി സിയോണ, എന്റെ പേര് ബ്ലൂ. ഞാൻ അസ്മോഡിയസ് ലസ്റ്റ് വംശത്തിൽപ്പെട്ടതാണ്. എന്നാൽ എന്റെ വംശത്തിൽ നിന്നും ഞാൻ പുറത്താക്കപ്പെട്ടു. ഞാൻ ചെയ്ത ഒരു തെറ്റ് കാരണം, ഞാൻ സാധാരണ മനുഷ്യരൂപത്തിൽ തന്നെ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം വസിക്കുകയായിരുന്നു. ആവറസ് ഡീമൻസ് അവരാണ് ഇപ്പോൾ ഈ രാജ്യം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാമായിരുന്നു ആവറസ് ഡീമൻസിനെ. അവരവരുടെ പവേഴ്സ് വർദ്ധിക്കാനായി എന്ത് വേണമെങ്കിലും ചെയ്യും. എന്നാൽ ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല. ഞങ്ങൾ ഡീമൻസ് ആണെങ്കിലും ഞങ്ങളുടെ പവർ ആവശ്യമില്ലാതെ ഒന്നിനും ഉപയോഗിക്കാറില്ല. നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ പവർ യൂസ് ചെയ്യുള്ളൂ. എനിക്കറിയാം ആവറസ് ഡീമൻസിനെ പറ്റിയും അസ്മോഡിയസ് ലസ്റ്റ് ഡീമൻസിനെ പറ്റിയും ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനാണ് നിന്റെ വംശത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത്? നീ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാനൊരു ട്രാവലിനെ പ്രണയിച്ചു, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതുകൊണ്ട് എന്നെ എന്റെ വംശത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഞങ്ങളുടെ ഡീമൻസിന്റെ നിയമം അനുസരിച്ച് ഒരു ഡീമൻ മറ്റൊരു ഡീമനെ അല്ലാതെ മറ്റാരെയും പ്രണയിക്കാൻ പറ്റില്ല. അതിനാലാണ് എന്നെ എന്റെ വംശത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. റാണി, ഈ യുദ്ധത്തിൽ റാണി സിയോണ പങ്കെടുക്കരുത്. റാണിയുടെ ഇൻസോൾ തട്ടിയെടുക്കുക എന്നതാണ് ഡീമൻസിന്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കരുത്. അവരുടെ ലക്ഷ്യം എന്തുമായിക്കോട്ടെ, എന്നാൽ എന്റെ ലക്ഷ്യം അവരെ ഈ ദേശത്തു നിന്നും ഓടിക്കുക എന്നതാണ്. ജനങ്ങളുടെ സന്തോഷവും സമൃദ്ധിയുമാണ് എനിക്ക് വലുത്. അല്ലാതെ എന്റെ ജീവനല്ല. എന്റെ ജീവന് എന്ത് ആപത്ത് വന്നാലും, ഇനി എന്റെ ജീവൻ വെടിയേണ്ടി വന്നാലും ഞാൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കും. എന്റെ ദൗത്യം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ ഇനി അവളെ വിട്ടു പോകുകയില്ല. കാരണം അവളുടെ സൗഹൃദം അതെനിക്ക് വേണം.